മുമ്പിലേക്ക് നമ്മളിത് ഗോൾഡ് വിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ അറ്റാക്ക് ചെയ്യോ എന്താ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കൊടുക്കുന്ന വഴി ദൈവന്മാര് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഉമ്മാരി ഉണ്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ല, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അലിഗേറ്ററുകാരന് പുതിയൊരു ടാങ്ക് കൊടുക്കുകയാണ്, പുതിയൊരു വീട് കൊടുക്കുകയാണ്. അവരെ ആ പഴയ ടാങ്കിൽ നമ്മൾ മാറ്റിയിട്ട് അതിന്റെ അകത്ത് കുറച്ച് അടിപൊളി മീനുകൾ നമ്മൾ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം ഏത് മീനുകളെ മേടിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, അടിപൊളി മീനുകളെ മേടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മീനുകളെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക, നമ്മൾ മീനുകളെ മേടിക്കുന്ന കേട്ടോ. നമ്മുടെ ഗിവ് വേ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ 4000 സബ്സ്ക്രൈബർ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പൊ തന്നെ കൊടുക്കുക കേട്ടോ. നമ്മുടെ അലിഗേറ്റർ കാരണം നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പൊ നല്ല നല്ല പേരുകൾ കമന്റ് ചെയ്യുക, നമ്മള് മീനുകളെയൊക്കെ മേടിക്കുന്നതാണ്. പിന്നെ ഗിവ് അവേ വീഡിയോയിലാണ് നല്ല നല്ല പേരുകൾ കമന്റ് ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് മീനുകളെ മേടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതെ, ഇവൻ ഇതിന്റെ അകത്ത് ഉണ്ട് നമ്മുടെ അലിഗേറ്റർകാരൻ. ഇവനെ നമ്മള് മാറ്റാൻ പോകുന്നത് ഈ ടാങ്കിലേക്ക് കേട്ടോ. അപ്പൊ ഈ ടാങ്കിലേക്കാണ് നമ്മള് അവനെ മാറ്റാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ടാങ്ക് ഒന്ന് മൊത്തം വറ്റിക്കണം അവനെ പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വല ഉപയോഗിച്ചിട്ട് അയ്യോ അവൻ അവന്റെ അവൻ എവിടെയാ നിൽക്കുന്നത് നോക്കിയിട്ട് നമുക്കൊന്ന് കോരിയെടുത്താൽ മതി. അപ്പൊ നമ്മുടെ പുതിയ കാർപ്പുകളും ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഉമ്മാരെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊരു സ്പോഞ്ച് ഫിൽട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവൻ ഇതിന്റെ അകത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് ഇടാൻ പോകുന്നത് നമ്മുടെ ഓസ്കാറുകൾ കേട്ടോ. ഓസ്കാറിന് ഫിൽട്ടർ നല്ലതാണ്. അപ്പൊ ഈ ഫിൽട്ടർ നമ്മൾ ഓസ്കാറിന് വെക്കാന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അകത്തുനിന്ന് ഒരു എക്സ്ട്രാ പൈപ്പ് നമ്മൾ എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് രാവിലെ നമുക്ക് ഇവന്മാർക്കൊന്ന് ഫീഡ് ചെയ്യാം. നല്ല വെയിലാട്ടോ രാവിലെ തന്നെ. അപ്പൊ നമ്മള് ഗ്രോവല് ചെറിയതേ ഗ്രോവല് തീറ്റയായിട്ട് നമ്മള് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കുന്ന വഴി ഇവന്മാര് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഇവന്മാരെ ഉണ്ടോ. നല്ല രീതിയിൽ വലുതാവുകയും ചെയ്യുന്നുണ്ട്. മറ്റേ ചെറിയ 10 രൂപയുടെ ഗോൾഡ് ഫിഷ് ഒക്കെ നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അവന്മാര് ഫീഡിങ് ഗോൾഡ് ഫിഷ് ആയിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ സാധാരണ. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോൾഡ് ഫിഷുകള്. ഇതിന്റെ അത് വരുന്നുള്ളൂ. ഇപ്പൊ ഇനി ഇതിലേക്ക് ഇനി മീനുകളെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മീനുകൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ വേറൊരു ടാങ്ക് അവന്മാർക്ക് വേണ്ടി പണിയാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഫിഷിനും, അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ കാരണം. അപ്പൊ ഇവനെ ഒന്ന് നമുക്കൊന്ന് പിടിക്കാം കേട്ടോ. ഇത് അങ്ങനെ നമുക്ക് വെള്ളം വറ്റിക്കാതെ നമ്മൾ പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ അവസാനം പോ ഭയങ്കര പേടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയല്ലോ. അങ്ങനെ അവസാനം വെള്ളം വറ്റിച്ച് അവനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവന് നമുക്ക് ഇനി ഇതേ നൈസായിട്ട് പെട്ടെന്ന് കൊണ്ടുപോയിട്ടെങ്കിലും പണിയിട്ട് ടാങ്കിലേക്ക് ഇത് ഇറക്കി വിടട്ടെ. അവന് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അവന്റെ പുതിയ ടാങ്കിലേക്ക് അവനത് ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോയി മീനുകളെ മേടിച്ചോണ്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിത് മൊത്തം വെള്ളവും വറ്റിച്ചിട്ടുണ്ട്, പുതിയ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീന് മേടിക്കാൻ പോവാണ്. നമ്മൾ മേടിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓസ്കാർ മീനുകൾ കേട്ടോ, ഏറ്റവും ഇണങ്ങുന്ന ഓസ്കാർ മീനുകളാണ്. അപ്പൊ നേരെ നമുക്ക് അക്വേറിയം കടയിൽ പോവാതെ മീനുകൾ നമ്മുടെ സിദ്ധാർത്ഥന്റെ ഐലൻഡ് അക്വേറിയത്തിൽ എത്തിക്കുക കേട്ടോ. കുറെ നാളിന് ശേഷം ഇവിടെ പുലിവാഴയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. മോൺസ്റ്റർ ഫിഷിന്റെ ഏറ്റവും അടിപൊളി സാധനം കേട്ടോ നമ്മുടെ പുലിവാഹ. ഏറ്റവും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണ് പുലിവാഹ. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ ഫംഗസ് പിടിച്ച് ചത്തുപാട്ട് ചെയ്തേ. അപ്പൊ ദേ അടുത്ത് തന്നെ ഓസ്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഭയങ്കര വില കേട്ടോ. ഭയങ്കര വില എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വലുതല്ല എന്നാലും, പക്ഷെ ഇവന് ഭയങ്കര വിലയാണ്. അപ്പൊ ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് വലുതാക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അപ്പൊ നമ്മളിത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ ഒരു 10 എണ്ണം തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നമ്പർ കൊടുത്തേക്കാം ചേട്ടൻ്റെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ, അതല്ലേ നിങ്ങൾ മോറ്റുകയാണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ പുലിവാഹനം നമ്മൾ മേടിക്കണം എന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്താൽ നമ്മൾ മേടിക്കുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഓസ്കാറിനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളാട്ടെ ഉമ്മാരെ. അടിപൊളി കുഞ്ഞുങ്ങളാണ്, നല്ല എനർജിയുള്ള നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇവന്മാർ ഇതിന്റെ അകത്ത് കിടന്ന് വളർന്നോളും. നമ്മൾ തീറ്റ ഒക്കെ ഇട്ട് കൊടുക്കുക, അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് ചാനലിലൊക്കെ അറിയുന്ന കേട്ടോ. അപ്പൊ നമ്മള് ഇത് നമ്മുടെ അലിഗേറ്റർ കാരനെ മേടിച്ചുകൊണ്ട് വന്ന ട്രീറ്റ് ആട്ടോ. അപ്പൊ ഇവന്മാരുടെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആവട്ടെ.
അപ്പോഴത്തേക്ക് നമ്മുടെ അലിഗേറ്ററുകാരൻ്റെ അവൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവനുള്ള ട്രീറ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനെന്നെ ചെയ്യാൻ പോണേ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അലിഗേറ്ററുകാരൻ്റെ മുമ്പിലേക്ക് നമ്മളിതേ ഗോൾഡ് ഫിഷിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ അറ്റാക്കിയോ എന്താ ചെയ്യുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. അവൻ ചുറ്റും നടക്കുക കേട്ടോ. അപ്പൊ ഇവനെ അധികം കൊതിപ്പിക്കേണ്ട, നമുക്ക് ഈ ടാങ്കിലേക്ക് ഇവരെ അങ്ങ് തുറന്നു വിടാം. ഇവൻ എന്നാ ചെയ്യണേന്ന് നോക്കാട്ടെ നമുക്ക്. അപ്പോഴത്തേക്ക് ഗോൾഡ് ഫിഷിനെ ഇട്ട് കൊടുത്ത വഴുതേ ഒരെണ്ണത്തിന് അവൻ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഗോൾഡ് ഫിഷിന് അവൻ തിന്നോളും, ഇതിന്റെ അകത്ത് എന്തായാലും കിടക്കട്ടെ. അവനും കൊതി മാറുന്നതുവരെ തിന്നട്ടെ കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് കിടക്കട്ടെ. ടെമ്പറേച്ചർ ഒക്കെ ഓക്കെ ആയതിനു ശേഷം നമ്മളിത് നമ്മുടെ ഓസ്കാർ കുഞ്ഞുങ്ങളെ ഇതിന്റെ അകത്ത് ഈ ടാങ്കിലേക്ക് ഇറക്കി വിട്ടേക്കും കേട്ടോ. ഇമാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഇതിന്റെ അകത്ത് ഓടി നടക്കാൻ. അപ്പൊ ഇമാർ ഇതിന്റെ അകത്ത് കിടന്നോളും. ഇമാരുടെ അപ്ഡേഷനൊക്കെ നമ്മുടെ തുടർന്ന് വീഡിയോയില് അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഓസ്കാറുകളൊക്കെ മേടിച്ചത്. അടിപൊളി വെറൈറ്റി ഓസ്കാറുകളെയാണ് നമ്മുടെ പുതിയൊരു ടാങ്കിലേക്ക് ഇട്ടേക്കുന്നത്. അപ്പോ ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തുടർന്ന് വീഡിയോകളായിട്ട് വരുന്നതാണ്. നിങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോ, അങ്ങനെ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോ വേണ്ടേ എന്നൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമ്മളിപ്പോ പറഞ്ഞ രണ്ടു മൂന്ന് വീഡിയോകൾ നമ്മൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പുതിയൊരു ടാങ്ക് അവന് വേണ്ടി നമ്മൾ കുളം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അലിഗേറ്ററുകാരനും പിന്നെ മോൺസ്റ്റർ ടാങ്ക് മാത്രമാക്കി നമ്മൾ പണിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് വേണ്ടിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.